ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. പുതിയതായിട്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഏറെ പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഓക്കെ, ഈ ഒരു വർക്ക് ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിളയുടെ മുകൾ വശത്ത് വരുന്ന ഒരു പാനൽ ബോർഡാണ്. വീട്ടുകാരൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇങ്ങനെയൊരു ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, തടിയുടെ ഗ്രെയിംസ് നോക്കി വേണം നമ്മൾ ഓരോ ഡിസൈനും കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ അത് എങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ തടിയുടെ വരുത്തം നോക്കി കൊത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈൻ്റെ സെൻറ്ററാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് സെൻറ്റർ ഒന്ന് വരയ്ക്കാം. നമുക്ക് ഈ ഇതൊരു സൂര്യൻ്റെ പ്രഭയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ കിരണങ്ങളാണ് ഈ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മളിപ്പം ഇതിപ്പോൾ സെൻറ്ററാക്കി ഇപ്പോൾ നമ്മൾ വരച്ചു. ഈ തടിയുടെ വരുത്തം നോക്കിയാണ് നമുക്കിത് രണ്ട് സൈഡിലേക്കും ചായ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഗ്രെയിംസ്, ഇതാണ് ഗ്രെയിംസ്, ഇങ്ങനെ കാണുന്ന ഈ വരകളാണ് ഗ്രെയിംസ്. അപ്പോൾ നമ്മളിതിനെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു ഭാഗവും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സ്ട്രെയിറ്റ് ഉളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രെയിംസ് ഇങ്ങനെയാണ്, നമ്മളിവിടെ മുറിച്ചേക്കാണ് സെൻറ്റർ, ഇങ്ങനെയാണ് ഈ ഗ്രെയിംസ് കിടക്കുന്നത്. ഓക്കെ, ഉണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഉളി ഇവിടുന്ന് വേണം വെക്കാനായിട്ട്. ഇവിടുന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിയും. ഓക്കെ, ഈ വരുത്തം, ഈ ഗ്രെയിംസ് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉളി ഇവിടുന്ന് വേണം വെക്കാനായിട്ട്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ട് ഈ ഗ്രെയിംസ്, ഇവിടുന്ന് ഇങ്ങനെയാണ് ഗ്രെയിംസ് കിടക്കുന്നത്. അപ്പോൾ ഉളി നമ്മൾ ഇങ്ങനെ വെക്കുക, ആ ഗ്രെയിംസിൻ്റെ അനുസരിച്ച് ഇങ്ങനെ അടിക്കുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടി, കണ്ടോ. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് അടിക്കാവുള്ളൂ. ഇവിടുന്ന് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം, ഇവിടുന്ന് ഇങ്ങനെ അടിച്ചാൽ ഇത് കണ്ടോ പൊളിയും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടം വെച്ച് ഇങ്ങനെ വിട്ടുപോകും. അപ്പം ഈ ഗ്രെയിംസ് ഇങ്ങനെ ഈ ചായവിൽ ഇങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇവിടുന്നേ ഉളി വെക്കാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ വെച്ച് വേണം അടിച്ചു പോകാനായിട്ട്. ഓക്കെ, ഇങ്ങനെ കണ്ടോ, അപ്പോൾ ആ ഒരു ഭാഗം ഫിനിഷിംഗ് ആയി കിട്ടി പക്കായിട്ട്. ഇനി നമുക്ക് ഇങ്ങേ സൈഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ സൈഡ്, ഇപ്പോൾ ഈ സൈഡ് നമ്മളിങ്ങനെ ചായച്ചിരിക്കുകയാണ്, ഇതിൻ്റെ മറുപുറം നമുക്ക് ഇങ്ങോട്ട് ചായക്കണം. അപ്പം ഇവിടുത്തെ ഗ്രെയിംസ് ഇങ്ങനെ പോയിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഉളി വെച്ചു, ഇവിടുത്തെ ഗ്രെയിംസ് ഇങ്ങോട്ടാണ് പോകുന്നേക്കണം, കണ്ടോ. ഈ ഗ്രെയിംസ് ഇങ്ങോട്ടാണ് ചായ. അപ്പോൾ എവിടുന്ന് ഉളി വെക്കണം, ഇവിടുന്ന് വെക്കണം. ഇവിടുന്ന് ഉളി ഇങ്ങനെ വെച്ചാൽ ഇത് ഫിനിഷായി കിട്ടും. അതേസമയം ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പൊളിച്ചും പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണം ഉളി വെക്കാനായിട്ട്. അതെങ്ങനെയാണ് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഉളി വെക്കാൻ പോവുകയാണ്. ഓക്കെ,
ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് ഇവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഇങ്ങേ സൈഡും ഫിനിഷിംഗ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഭാഗം ഈ ഒരു രീതിയിലേക്ക് രണ്ട് സൈഡിലും ചായ്വോട് കൂടി എടുക്കുന്ന എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രെയിൻസ് നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ? ഈ കാണുന്ന വരയാണ് ഗ്രെയിൻസ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് ഈ സൈഡ് വിട്ടപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആയി. ഇങ്ങേ സൈഡ് നേരെ തിരിച്ച് ഈ ഒരു രീതി കൂടെ വിട്ടപ്പോൾ ഇവിടെയും ഫിനിഷിംഗ് ആയി. ഓക്കെ, ഇത് പക്കായിട്ട് തന്നെ ഫിനിഷിംഗ് ആയി കിട്ടി. അപ്പോൾ ഈ ഗ്രെയിൻസ് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അടിക്കരുത്, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും. അതേസമയം ഇവിടെ ഇങ്ങനെ മുറിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ ഈ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അടിക്കണം. ഓക്കെ, നമുക്ക് ഇതിനൊരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിൽ കൂടെ കീച്ചുളി ഒന്ന് അടിക്കാം. ഓക്കെ, കീച്ചുളി അടിക്കുമ്പോഴും നമ്മൾ ഈ വരുത്തം നോക്കി വേണം അടിക്കാനായിട്ട്. നമ്മൾ ആദ്യത്തെ ഉളി വെച്ച പോലെ തന്നെ വേണം കീച്ചുളി അടിക്കുമ്പോഴും വെക്കാനായിട്ട്, കണ്ടോ? ഇത് ഇവിടെ നമ്മൾ അങ്ങോട്ട് അടിക്കുകയാണ്, ആ ഗ്രെയിൻസ് നോക്കി അങ്ങോട്ട് അടിക്കുമ്പോഴത്തേന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട്സ് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ഉളി അടിച്ചപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു തിരിച്ച് ഈ ഗ്രെയിൻസ് നോക്കി ഇങ്ങനെ അടിച്ചാണല്ലോ ഇത് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കീച്ചുളി അടിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഈ ഗ്രെയിൻസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഈ കീച്ചുളി അടിച്ചത്. ഓക്കെ, പക്ഷേ ഈ ഭാഗം അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കരുത്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ കട്ടിങ് ആയി, ഇതിൻ്റെ വരുത്തം ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടിക്കുമ്പോഴത്തേക്കിന് കീച്ചുളി ഇതടിച്ച പോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അടിക്കണം. ഓക്കെ, ഇതുണ്ട്, ഈ ഗ്രെയിൻസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് വേണം എടുക്കാൻ. അതേസമയം ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേണം അടിക്കാനായിട്ട്, അപ്പോൾ അത് ഫിനിഷിംഗ് ആയി കിട്ടും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വര പക്കായിട്ട് ക്ലീനായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു അറിവ് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി കാണാം.